നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊറോണ വ്യാപനം തുടരുന്നു. ആകെ ആക്ടീവ് കേസുകളുടെ എണ്ണം 1247 ആയി. കൊച്ചിയിൽ കുടുങ്ങിയ ലക്ഷദ്വീപുകാർ ദുരിതത്തിൽ. ലക്ഷദ്വീപ് എംപി ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവ്. വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ ഹോട്ടലുകളിൽ പാഴ്സൽ വിൽക്കാം. കോവിഡ് വ്യാപനം. 5 കിലോ വീതം അരി നൽകുവാൻ തീരുമാനം. പുറത്തിറങ്ങിയാൽ 500 രൂപ ഫൈൻ. ഉത്തരവിറക്കി ഡിസ്ട്രിക്ട് കളക്ടർ. ഫോറസ്റ്റ് നിയമങ്ങൾ കാറ്റിൽ പറത്തി റവന്യൂ ഉദ്യോഗസ്ഥർ. നടപടി ആവശ്യപ്പെട്ട് ജനങ്ങൾ. കർഫ്യൂവിനിടയിലും മത്സ്യത്തൊഴിലാളികളുടെ ഷെഡ് പൊളിച്ച് അധികൃതർ. കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ബംഗാരം ട്രിപ്പ്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി ദൃശ്യങ്ങൾ. അമിനിയിൽ ഓടം അപകടം. ഹെഡ് കോൺസ്റ്റബിൾ മരണപ്പെട്ടു. വ്യാപനം തുടരുന്നു. ആകെ ആക്ടീവ് കേസുകളുടെ എണ്ണം 1247 ആയി. വിവിധ ദ്വീപുകളിലെ കൊറോണ രോഗികളുടെ എണ്ണം. കവറത്തി 731, ആമിനി 269, കിൽത്തൻ 182, ആന്ത്രോത്ത് 254, മിനിക്കോയി 73, അഗത്തി 48, കടമത്ത് 35, ചെത്ലത്ത് 55, കൽപ്പേനി 87, ബിത്ര 0. ആകെ 1746 പേരാണ് ഇതുവരെ രോഗവിമുക്തി നേടിയത്. ഇതുവരെ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2 ലക്ഷദ്വീപ് സ്വദേശികൾ കൂടി കേരളത്തിലും ഡൽഹിയിലുമായി മരണപ്പെട്ടു. ആരോഗ്യവകുപ്പ് മെയ് 2 പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരമുള്ള കണക്കുകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. കൊച്ചിയിൽ കുടുങ്ങിയ ലക്ഷദ്വീപുകാർ ദുരിതത്തിൽ. ലക്ഷദ്വീപ് എംപി ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ശനിയാഴ്ച പുലർച്ചെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് എംപി കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിൽ കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കോവിഡ് രോഗബാധിതരായ കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ലക്ഷദ്വീപുകാർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക അദ്ദേഹം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. 2ാംഘട്ട രോഗവ്യാപനം രൂക്ഷമാവുകയും കേരളത്തിലെ ആശുപത്രികളിൽ ബെഡിൻ്റെയും ഓക്സിജൻ്റെയും ലഭ്യത കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ലക്ഷദ്വീപുകാർക്ക് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ പ്രവേശനം ലഭിക്കുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഈ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ലക്ഷദ്വീപ് ജനങ്ങളുടെ പൂർണ്ണ സുരക്ഷ കേരള ഗവൺമെൻറ് ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ ഫൈസൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. കേരള CFLTCയിൽ കോവിഡ് രോഗബാധിതരായ ലക്ഷദ്വീപുകാർക്കായി പ്രവേശനം ലഭ്യമാക്കുമെന്നും വേണ്ട ചികിത്സാ സൗകര്യങ്ങളും മരുന്നുകളും ലഭ്യമാക്കുന്നത് ഉറപ്പുവരുത്താൻ എറണാകുളം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പുകൊടുത്തു. നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവ്. വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ ഹോട്ടലുകളിൽ പാഴ്സൽ വിൽക്കാം. കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദ്വീപുകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായി രാവിലെ 7 മണി മുതൽ 10 മണി വരെ മാത്രമേ വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും തുറക്കാനുള്ള അനുമതി കൊടുത്തിരുന്നുള്ളൂ. 30 ആം തീയതി മുതൽ വൈകുന്നേരം 6 മണിക്കും 9 മണിക്കും ഇടയിൽ ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും പാഴ്സൽ നൽകാനുള്ള അനുമതിയും മത്സ്യമാംസാദികൾ വിൽക്കുവാനുള്ള അനുമതി വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയും നൽകിയിട്ടുണ്ട്. 30ാം തീയതി പുറത്തിറക്കിയ ഓർഡർ പ്രകാരം ജീവനക്കാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് നിഷ്കർഷിക്കുന്നു. കോവിഡ് വ്യാപനം. 5 കിലോ വീതം അരി നൽകുവാൻ തീരുമാനം. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യത്തെ പട്ടിണി മരണങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി 5 കിലോ വീതം അരി സൗജന്യമായി നൽകും. കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഗരീബ് കല്യാൺ യോജനയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഉപഭോക്താക്കൾക്കാണ് അരി വിതരണം ചെയ്യുക. നിലവിൽ AAY PHH കാർഡ് ഉടമകൾക്ക് സൗജന്യ റേഷൻ ലഭിക്കും. മെയ് ജൂൺ മാസങ്ങളിലായി 10 കിലോയോളം അരി ഉപഭോക്താക്കൾക്ക് ലഭിക്കും. പുറത്തിറങ്ങിയാൽ 500 രൂപ ഫൈൻ. ഉത്തരവിറക്കി ഡിസ്ട്രിക്ട് കളക്ടർ. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർ 500 രൂപ കൂടി കരുതണം. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗൺ സമയത്ത് പുറത്തിറങ്ങുന്നവർക്ക് മേൽ 500 രൂപ പിഴ ഈടാക്കുന്നതിനുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ ശ്രീ അസ്കർ അലി IAS പുറത്തിറക്കി. മുൻകരുതലുകളില്ലാത്ത ലോക്ക്ഡൌൺ. കവരത്തിയിൽ ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തിയ മറുനാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ടുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഇത്തരമൊരു തീരുമാനം. ഫോറസ്റ്റ് നിയമങ്ങൾ കാറ്റിൽ പറത്തി റവന്യൂ ഉദ്യോഗസ്ഥർ. നടപടി ആവശ്യപ്പെട്ട് ജനങ്ങൾ.
ലക്ഷദ്വീപിൽ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ കത്തിച്ച് നശിപ്പിക്കൽ നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതാണ്. ഏപ്രിൽ 25 മത്സ്യത്തൊഴിലാളികളുടെ അനധികൃതമായി കെട്ടിപ്പൊക്കിയെന്ന് അവകാശപ്പെടുന്ന ഷെഡുകൾ പൊളിച്ചു നീക്കുന്നതിൻ്റെ ഭാഗമായി കടൽ തീരത്തെത്തിയ റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ കൂട്ടിയിട്ട് കത്തിച്ച് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. കത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടും ഇതുവരെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ പരസ്യമായി ലംഘിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസ്യത വളരെയധികം കുറയുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. നേരത്തെ കവർത്തി സ്വദേശിയായ സ്ത്രീയിൽ നിന്നും പൊതുസ്ഥലത്ത് തീയിട്ടതിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻ്റ് പിഴ ഈടാക്കിയിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ബംഗാരം ട്രിപ്പ്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി ദൃശ്യങ്ങൾ. അഡ്മിനിസ്ട്രേറ്റർ വരുന്നതിന് മുന്നോടിയായി നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി 29 ബംഗാരത്തിലെത്തിയ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘം ബംഗാരം ദ്വീപിൽ മാസ്ക് ധരിക്കാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയും വിഹരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. പതിവ് പോലെ ഒരു നടപടിയോ പ്രതികരണമോ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയ സാഹചര്യത്തിൽ ലക്ഷദ്വീപ് മൊത്തം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുമ്പോഴാണ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു അനാസ്ഥ. അമിനിയിൽ ഓടം അപകടം. ഹെഡ് കോൺസ്റ്റബിൾ മരണപ്പെട്ടു. അമിനി സ്വദേശിയായ ഹസൈനാറാണ് മരണപ്പെട്ടത്. ലക്ഷദ്വീപ് പോലീസിൽ ഹെഡ് കോൺസ്റ്റബിളായിരുന്ന അദ്ദേഹത്തിന് 4 മക്കളാണുള്ളത്. മീൻപിടുത്തത്തിന് പോയ ഓടത്തിലുണ്ടായിരുന്ന ബാക്കി 2 പേർ പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. കർഫ്യൂവിനിടയിലും മത്സ്യത്തൊഴിലാളികളുടെ ഷെഡ് പൊളിച്ച് അധികൃതർ. ലാക് ട്യൂബ് തയ്യാറാക്കിയ സ്പെഷ്യൽ സ്റ്റോറി. സർക്കാർ ഉദ്യോഗം കഴിഞ്ഞാൽ ലക്ഷദ്വീപുകാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മേഖലയാണ് മത്സ്യബന്ധനം. ഏകദേശം 20,000 ആളുകളാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടും മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടും ജീവിക്കുന്നത്. ലക്ഷദ്വീപിലെ കടൽ തീരങ്ങൾ വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടങ്ങൾ കൂടിയാണ്. ഈയിടെയായി സർക്കാർ ഭൂമി കയ്യേറി എന്നാരോപിച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ തൊഴിലിടങ്ങളിൽ നിന്നൊഴിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2021 January 1 ആദ്യത്തെ നോട്ടീസ് ലഭിക്കുന്നത്. നിങ്ങൾ സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ച് താൽക്കാലികമായ ഷെഡുകൾ, മാസ് മേക്കിംഗ് യൂണിറ്റ് മുതലായവ നിർമ്മിച്ചിട്ടുണ്ടെന്നും 2 ദിവസത്തിനുള്ളിൽ അവ പൊളിച്ചു നീക്കണമെന്നുമാണ് നോട്ടീസ്. ഒറ്റനോട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾ വില്ലന്മാരാണെന്ന് തോന്നിയേക്കാമെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. കടൽത്തീരങ്ങൾ സർക്കാർ വക ഭൂമിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടത്തേണ്ടതെന്നത് തീരുമാനിക്കുവാനുള്ള അധികാരം അഡ്മിനിസ്ട്രേഷനില്ല. തീരദേശ സംരക്ഷണ നിയമപ്രകാരം ലക്ഷദ്വീപിലെ 10 ദ്വീപുകളും ഐലൻഡ് പ്രൊട്ടക്ഷൻ സോണായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇത്തരം പ്രദേശങ്ങളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അനുവദിച്ചിട്ടുള്ളത് എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ അനുസരിച്ച് നോൺ ഡെവലപ്മെൻറ്റ് സോണായ കടൽത്തീരങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പാണ്ഡികശാല, മാസ് മേക്കിംഗ് ഷെഡ് തുടങ്ങിയവ അനുവദനീയമാണെന്നിരിക്കെ അത്തരം നിർമ്മിതികൾ പൊളിച്ചു മാറ്റുവാൻ സർക്കാരിന് യാതൊരു അധികാരവുമില്ല. ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാനിനെക്കുറിച്ചും മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള അറിവില്ലായ്മയാണ് പൊളിച്ചു നീക്കേണ്ട തീരുമാനം അംഗീകരിക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു നീക്കിയത് തികച്ചും നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ ഹൈക്കോടതി വളരെ ശക്തമായ ഭാഷയിലാണ് അഡ്മിനിസ്ട്രേഷനോട് പ്രതികരിച്ചത്. 30 വരെ സ്റ്റേ അനുവദിക്കുകയും പിന്നീട് 30 വിശദമായ വാദം കേൾക്കലിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. പൊളിച്ചു മാറ്റണം എന്നതിനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്ന വേറൊരു വാദം 250 കടൽത്തീരം മത്സ്യത്തൊഴിലാളികൾക്കായി നൽകാമെന്നുള്ളതാണ്. ഇത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. കാരണം നിലവിൽ 600 മീറ്ററോളമുള്ള കടൽത്തീരം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 250 മീറ്ററായി ചുരുക്കിയാൽ അതൊട്ടും മതിയാവില്ല. 95 ബോട്ടുകളും നിരവധി ഔട്ട്ബോർഡ് ഘടിപ്പിച്ച ഓടങ്ങളും ചേർന്ന് 700 ആളുകളാണ് കവരത്തിയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും 250 മീറ്റർ മതിയാകില്ല. ഒട്ടും ആസൂത്രണമില്ലാതെ വൻകരയിലെ കായലുകളിൽ ബോട്ടുകൾ കൂട്ടമായി കെട്ടിയിട്ടതുപോലെ ലക്ഷദ്വീപിലും ബോട്ടുകൾ കെട്ടിയിടാൻ കുറഞ്ഞ സ്ഥലം മതിയാകും എന്ന് വാദമുന്നയിക്കുന്ന ഏമാന്മാർക്ക് ലഗൂണിൽ
അത്ര അടുപ്പിച്ച് ബോട്ടുകൾ കെട്ടിയിടാനാകില്ല എന്നും കാലാവസ്ഥ മോശമായാൽ അതൊട്ടും സാധ്യമല്ല എന്നും ആരും ഉപദേശിച്ചു കൊടുക്കുന്നില്ല. ഇത്തരം പ്രതികൂല നടപടികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അധികാരികൾ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടും തിടുക്കം കാണിക്കുന്നില്ല. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഏകദേശം 9 കോടിയോളം രൂപ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇന്നും കൊടുത്തിട്ടില്ല. ഫെഡറേഷൻ മാസ് വാങ്ങിയതിൻ്റെ ഇനത്തിൽ കൊടുക്കാനുള്ളത് 15 കോടി രൂപയാണ്. അതായത് ഏകദേശം 24 കോടിയോളം രൂപ സർക്കാരും സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഫെഡറേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ചേർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാൻ ബാക്കി നിൽക്കുകയാണ് ഇത്തരം കടന്നുകയറ്റങ്ങൾക്ക് ഉത്തരവാദപ്പെട്ടവർ തിടുക്കം കൂട്ടുന്നത്. ഈ ഒരു പ്രശ്നത്തോടുള്ള ലക്ഷദ്വീപിലെ പൊതുസമൂഹത്തിൻ്റെ നിലപാട് തികച്ചും ദൗർഭാഗ്യകരമാണ്. മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ സന്നദ്ധ സംഘടനയോ അവരോടൊപ്പമില്ല. അനധികൃതമായി കെട്ടിപ്പൊക്കിയത് പൊളിച്ചു നീക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് മിക്ക ഉദ്യോഗസ്ഥരും. എന്നാൽ സർക്കാരാണ് ഈ സംഭവത്തിലെ യഥാർത്ഥ വില്ലൻ. മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശ നിയമപ്രകാരം പൂർണ്ണമായ അവകാശമുള്ള സ്ഥലത്തുനിന്നും കുത്തകകൾക്ക് വേണ്ടി അവരെ കുടിയൊഴിപ്പിക്കുക എന്നതാണ് യഥാർത്ഥ ഉദ്ദേശം. എല്ലാവരും ചേർന്നു നിൽക്കണം. മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ച അതേ നിയമവും JCBയും ഉപയോഗിച്ച് നിങ്ങൾ ആജീവനാന്ത സമ്പാദ്യം ഉപയോഗിച്ച് പണ്ടാരം ലാൻഡിൽ കെട്ടിപ്പൊക്കിയ വീടുകളും തകർത്തെറിയപ്പെടുന്ന കാലം അത് വിദൂരമല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ കർഷകരെ ഓർക്കണമെന്ന് സ്റ്റാറ്റസ് ഇടുന്ന നമ്മളിൽ ആരും മീൻ കഴിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ആലോചിക്കാത്തത് വിരോധാഭാസമാണ്. വീടുകളില്ലാത്ത കവരത്തിയിലെ തെക്കുഭാഗം ടൂറിസത്തിനുതകുന്നതും അതീവ ഭംഗിയുള്ളതുമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. 1ാം തീയതി വളരെ കൃത്യമായി ശമ്പളം ലഭിച്ചാൽ ഈ ലോകത്ത് യാതൊരു പ്രശ്നവുമില്ല എന്ന് നടിക്കുന്ന ഉദ്യോഗസ്ഥരോടും അഡ്മിനിസ്ട്രേഷനോടൊപ്പം ചേർന്ന് പോകാൻ പരിശ്രമിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ വരേണ്യ വർഗത്തോടും ഒന്നേ പറയാനുള്ളൂ: നാളെ ഒരു JCB നിങ്ങളുടെ വീട്ടുമുറ്റത്തും വരും. ജർമ്മൻ കവി മാർട്ടിൻ നിമോളറുടെ ഒരു കവിതയുണ്ട്. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. പിന്നീട് അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നില്ല. പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. അവസാനം അവർ എന്നെ തേടി വന്നു. അപ്പോഴേക്കും എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. സ്പെഷ്യൽ റിപ്പോർട്ടർ ലാക്ടോ.